അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 59. വിഷയം തിരുനബിയുടെ വിനയം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. സമാദരണീയരായ സുഹൃത്തുക്കളെ, മുത്തുനബിയുടെ വിനയം മനോഹരമാണ്. പരിശുദ്ധ ഖുർആൻ നബി തങ്ങളോട് ആവശ്യപ്പെടുന്നത്, നബിയെ അങ്ങയെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾക്ക് വിനയത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം എന്നാണ്. വിനയം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഓരോ വ്യക്തിക്കും അർഹമായ സ്വീകാര്യതയും അംഗീകാരവും വകവെച്ചു കൊടുക്കുകയാണ്. മുത്തുനബി അവിടുത്തെ വിനയത്തിൻ്റെയും വ്യക്തി വൈശിഷ്ട്യത്തിൻ്റെയും വ്യാപ്തി അറിയിക്കുന്ന ധാരാളം റിപ്പോർട്ടുകൾ ഹദീസ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മുത്തുനബി നിരത്തിരിക്കുകയും തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും ആടിന് തീറ്റ കൊടുക്കുകയും അടിമകളുടെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഹബീബായ മുത്തുനബി പറഞ്ഞു, ആരും മറ്റൊരാളോടും അക്രമം കാണിക്കാതിരിക്കാനും ആരും മറ്റൊരാളേക്കാൾ അഹംഭാവം നടിക്കാതിരിക്കാനുമായി അള്ളാഹു തആല നിങ്ങളെല്ലാം വിനയാന്വിതരാകണമെന്ന് എനിക്ക് ദിവ്യ സന്ദേശം നൽകിയിരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി ചെറിയ കുട്ടികളുടെ ചാരത്തുകൂടെ കടന്നു പോകുമ്പോൾ അവരോട് സലാം പറയുമായിരുന്നു. ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു, മുത്തുനബി വീട്ടിൽ എന്തെല്ലാം ചെയ്യുമായിരുന്നു? ആയിഷ ബീവിയുടെ പ്രത്യുത്തരം, മുത്തുനബി വീട്ടുജോലികളെല്ലാം ചെയ്യും, പക്ഷേ നിസ്കാരത്തിൻ്റെ സമയമായാൽ ഉടൻ പള്ളിയിലേക്ക് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിനയഭാവമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് വിരലുകളെയും നാവ് കൊണ്ട് നക്കി തുടക്കും. ഒരിക്കൽ എവിടെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഒരു പിടി ഭക്ഷണം താഴെ വീണു പോവുകയാണെങ്കിൽ അതെടുത്ത് വൃത്തികേടുകൾ നീക്കം ചെയ്ത് കടിച്ചു കൊള്ളണം. ഒരിക്കലും അത് പിശാചിന് വേണ്ടി ഒഴിവാക്കരുത്. ഭക്ഷണം കഴിച്ച പാത്രത്തിൽ അല്പം പോലും ബാക്കി വെക്കാതെ തുടച്ചു വൃത്തിയാക്കാനും അവിടുന്ന് പറഞ്ഞു. ഭക്ഷണത്തിൻ്റെ ഏതു ഭാഗത്താണ് നന്മയുള്ളതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ എന്നുകൂടെ നബി തങ്ങൾ ചേർത്തു പറയുകയുണ്ടായി. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ആട് മേക്കാത്ത ഒരു നബിയെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. സ്വഹാബികൾ ചോദിച്ചു, അങ്ങയും? മുത്തുനബി പറഞ്ഞു, അതെ, മക്കാനിവാസികളുടെ ഖിറാത്തുകൾ പ്രതിഫലം പറ്റി ഞാനും ആടുമേച്ചിട്ടുണ്ട്. എന്നോട് റബ്ബ് 7 കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്: പാപപ്പെട്ടവരെ ഇഷ്ടപ്പെടാൻ, അവരോട് അടുക്കാൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കർ ധാരാളം ചൊല്ലാൻ, കുടുംബബന്ധം അറ്റുപോയാലും പുലർത്താനും, തൻ്റെ മുകളിലുള്ളവരെ നോക്കാതെ താഴെയുള്ളവരെ മാത്രം നോക്കുവാനും, ഒരാളുടെ ആക്ഷേപവും എന്നിൽ സ്വാധീനമുണ്ടാക്കാതിരിക്കാനും, സത്യം എത്ര കൈപ്പേറിയതാണെങ്കിലും തുറന്നു പറയാനും, ഒരാളോടും ഒന്നും യാചിക്കാതിരിക്കാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിനയം നോക്കൂ. ഒരു കിണറിനടുത്തേക്ക് കുളിക്കാൻ പുറപ്പെട്ടു. ഹുദൈഫത്ത് ബിനു യമാൻ തങ്ങൾ ഒരു തുണി നിവർത്തി പിടിച്ചു, കുളി കഴിയുന്നതുവരെ മുത്തുനബിക്ക് മറയുണ്ടാക്കി കൊടുത്തു. തുടർന്ന് ഹുദൈഫ തങ്ങൾ കുളിക്കാനിരുന്നു. ആ തുണി മദീനയുടെ രാജാവ് ഏറ്റുവാങ്ങി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് മറ പിടിക്കാനായി എഴുന്നേറ്റു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ, നബിയെ, ഫിദാക അബീവ ഉമ്മിയ റസൂലല്ലാ, എൻ്റെ പിതാവും മാതാവും അങ്ങേക്ക് ദണ്ഡമാണ്, ഒരിക്കലും അത് ചെയ്യരുത് നബിയെ. അവിടുന്ന് സമ്മതിച്ചില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ കുളി സമാപനം ആകുന്നതുവരെ ആ തുണിയും പിടിച്ചു നിന്നു. ശേഷം മുത്തുനബി പറഞ്ഞു, രണ്ടുപേര് സഹയാത്ര നടത്തുമ്പോൾ തൻ്റെ കൂട്ടുകാരനോട് കൂടുതൽ സൗഹാർദ്ദപൂർണമായി പെരുമാറുന്നവൻ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരനാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരനും അന്ത്യനാളിൽ എൻ്റെ ഏറ്റവും അടുത്തായി ഇരിപ്പിടം ലഭിക്കുന്നവനും
നിങ്ങളിലെ ഏറ്റവും സൽസ്വഭാവിയും വിനയമുള്ളവനുമാണ്. അന്ത്യനാളിൽ എന്നിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കേണ്ടി വരുന്നവൻ അഹങ്കാരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ആവശ്യങ്ങൾ സ്വയം നിർവഹിക്കുന്നതിന് വിമുഖത കാണിച്ചിരുന്നില്ല. കൂട്ടുകാരുടെയോ അയൽക്കാരുടെയോ കാര്യമായാലും പാവങ്ങളോ സ്ത്രീകളോ ആണെങ്കിലും ഒരു മടിയും കൂടാതെ സഹായിച്ചിരുന്നു. അവിടെ നങ്ങാടിയിൽ പോകും, സാധനങ്ങൾ സ്വയം ചുമക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കൂടെ ജോലിയിൽ പങ്കുചേരാൻ ഒരു വൈമനസ്യവും കാണിച്ചിരുന്നില്ല. മഹത്തായ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിലും മുസ്ലിം സൈന്യത്തിൻ്റെ സർവ സൈന്യാധിപനായ മുത്തുനബി സജീവ സാന്നിധ്യമരുളിയിട്ടുണ്ട്. വസ്ത്രത്തിലും അന്നപാനാദികളിലും പാർപ്പിടത്തിലുമൊക്കെ ലാളിത്യം പുലർത്തിയിരുന്നു. ലാളിത്യവും വിനയവും കാരണം നബി തങ്ങൾക്ക് സമൂഹ മധ്യത്തിലുണ്ടായിരുന്ന ആദരവിനും പദവിക്കും വരവ് കുറവുമുണ്ടായിട്ടില്ലെന്നു മാത്രമല്ല വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹു ആ തിരുചാരത്തേക്കെത്താൻ നമുക്ക് അവസരം നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.